നമസ്കാരം. നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൻ്റെ പേരിൽ പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലരങ്ങാട്ടിനെതിരെ ഉയരുന്ന പ്രതിഷേധ പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഷെക്കേന ന്യൂസ് ഒരുക്കുന്ന പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഒരു രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ തൻ്റെ രൂപതയിലെ അംഗങ്ങൾക്ക് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ ചില മുന്നറിയിപ്പുകൾ നൽകിയതിൻ്റെ പേരിൽ സമാനതകളില്ലാത്ത രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലും തെരുവുകളിലും പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലരങ്ങാട്ടിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ നട്ടല്ലോടെ നിർഭയം പ്രതികരിക്കുന്നവരെ ഭയപ്പെടുത്തി നിശബ്ദരാക്കുകയാണോ ഇക്കൂട്ടരുടെ ലക്ഷ്യം? ഷെക്കേന ചർച്ച ചെയ്യുകയാണ്, എന്തിനീ പ്രതിഷേധം, ഭയപ്പെടുന്ന കാലം കഴിഞ്ഞു. ഈ വിഷയത്തിൽ പ്രതികരണവുമായി നമ്മോടൊപ്പം ചേരുകയാണ് മാനന്തവാടി രൂപതാംഗം ഫാദർ നോബിൾ തോമസ് പാറയ്ക്കൽ. ഫാദർ നോബിൾ തോമസ്, സ്വാഗതം. ഫാദർ നോബിൾ തോമസ്, നാം കണ്ടുകഴിഞ്ഞു, ഒരു രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ തൻ്റെ രൂപതയിലെ അംഗങ്ങൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയപ്പോൾ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ചില തീവ്ര ജിഹാദി ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് നേരെ രൂപതാംഗങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങളുമായി ചില മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പിതാവിൻ്റെ, മാർ ജോസഫ് കലരങ്ങാട്ടി പിതാവിൻ്റെ ഈ പരാമർശത്തിൻ്റെ പേരിൽ ഇവർ ഇത്രയധികം പ്രകോപിതരാകേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടോ? ഇവരുടെ ലക്ഷ്യം എന്താണ് ഫാദർ നോബിൾ തോമസ്? തീർച്ചയായും പാലായിൽ നടന്ന ആ പ്രതിഷേധ പ്രകടനത്തെ നമ്മളെല്ലാവരും ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഫേസ്ബുക്കിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും. ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ വലിയ ശബ്ദ കോലാഹലങ്ങളോടുകൂടെ നടത്തുക എന്നത് തീർച്ചയായും അത് ഭയപ്പെടുത്തുന്നതിൻ്റെ ഒരു മാർഗമാണ്, ഭയപ്പെടുത്തി നിശബ്ദരാക്കാനുള്ള ഒരു ശ്രമമാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തിന് ഇതിന് മുൻപ് ഞാൻ നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ കേരളത്തെ പിടിച്ചുകുലുക്കിയ ജോസഫ് മാഷിന്റെ സംഭവവുമായി, ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിൽ അരങ്ങേറിയ ആ സംഭവം, അന്ന് നടന്ന ആ വലിയ പ്രതിഷേധ പ്രകടനം നേരെ മുമ്പിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്, അതിന് മുഴുവൻ സാക്ഷ്യം വഹിച്ചതാണ്. ആ ഒരു ദിവസം തൊടുപുഴ ടൗണിനെ അക്ഷരാർത്ഥത്തിൽ ഭയചകിതരാക്കി, അവിടുത്തെ നാട്ടുകാരെ മുഴുവൻ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ ഭയപ്പെടുത്തി ഉള്ളിലിരുത്തുന്ന ഒരു ഒരു പ്രകടന പരമ്പരയാണ് അന്ന് ആ നാട്ടിൽ അരങ്ങേറിയത്. അതിന് സമാനമായ രീതിയിലുള്ള പ്രകടനങ്ങൾ കേരളത്തിൽ പലപ്പോഴും പല സാഹചര്യങ്ങളിലും, സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് പാലായിലും പാലാ പട്ടണത്തിലും അരങ്ങേറിയത്. അത് ഇത്തരത്തിൽ വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി നമ്മളെ ഭയപ്പെടുത്തുക, ഇനി സത്യം പറയാൻ നമ്മളെയും ഒരുപക്ഷെ സാമുദായിക നേതൃത്വങ്ങളെയും രാഷ്ട്രീയ നേതൃത്വത്തെയും ഒക്കെ അവരെ ഭയപ്പെടുത്തി നിശബ്ദരാക്കുക, ഇത് ഈ ഒരു തന്ത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളുടെ എല്ലാം പിന്നിലുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് തിരിച്ചറിയുക, വളരെ ജാഗരൂകതയോടുകൂടി മാത്രം ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ കണ്ടാൽ ഭയപ്പെടുന്നവരല്ല. കേരളം പല അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു, പൊതുസമൂഹം പല അനുഭവങ്ങളിൽ നിന്ന് പലതും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊന്നും നമ്മളുടെ ആത്മവീര്യം നഷ്ടപ്പെടുത്തുകയോ സത്യം പറയുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുകയോ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായും. ഇവിടെ ഈ പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലരങ്ങാട്ടി നാർക്കോട്ടിക് ജിഹാദിനെതിരെ ഒരു മുന്നറിയിപ്പ് നൽകിയപ്പോൾ ആ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് അവർ ഇത്രമാത്രം പ്രകോപിതരായത്? ഫാദർ നോബിൾ തോമസ്, നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ടു, അത് ആഗോളതലത്തിൽ നൂറ്റാണ്ടുകളായി അരങ്ങേറുന്ന ഒരു സംഭവ വികാസമാണ് ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത്. ഇപ്പൊ പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരെയും മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കരുത്, മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദികളല്ല, മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദികളാണെന്നും, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ഭീകര പ്രവർത്തനത്തിന് പോകുന്നു, അവരെല്ലാം ബോംബ് നെഞ്ചത്ത് വെച്ച് കെട്ടിച്ചെന്ന് പൊട്ടിത്തെറിക്കുന്നു എന്നൊന്നും നമ്മൾ ആരോപിക്കുന്നില്ല, ആക്ഷേപിക്കുന്നില്ല. പക്ഷേ ലോകത്തിൽ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതും വർത്തമാനകാല സംഭവ വികാസങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതുമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ എന്താണ്? ലോകത്തിൽ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് വലിയ ഭീകരത നടമാടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഒരുപാട് ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നു, അഫ്ഗാനിൽ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് പത്രമാധ്യമങ്ങൾ നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഇങ്ങനെ പല വിഷയങ്ങളുടെ പേരിൽ കേരളത്തിൽ ഈ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സംഭവ വികാസങ്ങളെയും വാർത്താ മാധ്യമങ്ങളെയും വാർത്തകളെയും ചരിത്രത്തെയും എല്ലാം അപഗ്രഥിച്ചുകൊണ്ട് കേരളത്തിലും ചില സൂചനകൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ISലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടന്നു,
ഇവിടെ ISന്റെ ചില ക്യാമ്പുകൾ രഹസ്യമായിട്ട് നടന്നു. വാഗമൺ ക്യാമ്പിനെ കുറിച്ചുള്ളതൊക്കെ നമുക്കറിയാം. NIA പലപ്പോഴും പലരെയും സംശയത്തിൽ നിർത്തിയിരിക്കുന്നു, കുറെ പേരെ കസ്റ്റഡിയിൽ എടുക്കുന്നു. എവിടെയൊക്കെ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായാലും കേരളത്തിൽ നിന്നുള്ള ബന്ധം അതിന്റെ പിന്നിൽ നമ്മൾ കാണുന്നു. ശ്രീലങ്കൻ ബോംബ് സ്ഫോടനത്തിന് കേരളത്തിൽ നിന്ന് ബന്ധമുണ്ടെന്നുള്ള വാർത്ത വരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ പിൻബലത്തോടുകൂടി കേരളത്തിലും ഇത്തരത്തിൽ സമാനമായ തീവ്രവാദ സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങളുണ്ട്, മുന്നേറ്റങ്ങളുണ്ട്. ആഗോളതലത്തിൽ ഇസ്ലാമിക തീവ്രവാദം എന്തിനാണോ ശ്രമിക്കുന്നത് അതിന്റെ ഒരു ചെറിയ പതിപ്പ് കേരളത്തിലും അരങ്ങേറുന്നുണ്ട്, നടക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്നവർ തീർച്ചയായും നമുക്കിടയിലുണ്ട്. അത്തരം സംശയങ്ങൾക്ക് ന്യായമുണ്ട്, അത്തരം സംശയങ്ങൾക്ക് വ്യക്തമായ കാര്യ കാരണങ്ങളുണ്ട്. അപ്പോ അതിന്റെയൊക്കെ വെളിച്ചത്തിൽ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ നാളുകളിലെല്ലാം കേരളം ചൂണ്ടിക്കാട്ടിയിരുന്നു, പൊതുസമൂഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇവിടെ ഇതാ ഹലാൽ എന്ന് പറയുന്ന ഒരു ബിസിനസ് ഉണ്ട്, ഹലാൽ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്, അത് ഈ പൊതുവിപണിയെ കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഇങ്ങനെ ലൗ ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയപ്പോഴും നിശബ്ദരായിരുന്ന ഒരു സമൂഹം ഒരുപക്ഷെ വലിയ പ്രതികരണങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള തെരുവ് പ്രകടനങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടാതിരുന്ന ഒരു കൂട്ടർ വളരെ പെട്ടെന്ന് ഒരു വിഷയത്തെ തൊട്ടപ്പോൾ തെരുവിലേക്ക് ഇറങ്ങണമെങ്കിൽ തീർച്ചയായും നമ്മൾ ആ വിഷയത്തിന് അല്ലെങ്കിൽ ഈ ഇന്നലെയും ഇന്നുമായി ചർച്ച ചെയ്യപ്പെടുന്ന നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് വളരെ കാര്യമായ അടിവേരുകളുണ്ട്, അടിയൊഴുക്കുകളുണ്ട്, വലിയ ആഴത്തിലുള്ള വേരുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രതികരണം, തെരുവ് പ്രകടനം, കേവലം ഒരു തെരുവ് പ്രകടനം മാത്രമായി കണ്ടുകൂടാ. അവരുടെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഇസ്ലാമിക ജിഹാദികളുടെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ അസ്ഥിക്ക് തൊട്ട ചില പ്രതികരണങ്ങളും ചൂണ്ടിക്കാട്ടലുകളുമാണ് ഇന്നലെയും ഇന്നുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഫാദർ നോബൽ തോമസ്, നമുക്കറിയാം കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ തൻ്റെ രൂപതയിലെ അംഗങ്ങളുടെ ആത്മീയ വളർച്ചയിൽ അവർക്ക് മുന്നറിയിപ്പുകൾ നൽകുവാൻ ഒക്കെ ഒരു ഒരു ഉത്തരവാദിത്തം ഒരു രൂപതാധ്യക്ഷനുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് മാതാവിൻ്റെ എട്ടുനോമ്പ് തിരുനാളിനോടനുബന്ധിച്ച് പിതാവ് ആ ഒരു സന്ദേശം നൽകിയത്. പക്ഷേ ആ ഒരു സന്ദേശം ഈ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വിമർശനമുയരുന്നത് മതസ്പർദ്ധയ്ക്ക് കാരണമായി എന്നാണ്. അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഫാദർ നോബൽ തോമസ്? കേരളത്തിൽ വളരെ പെട്ടെന്ന് സത്യം പറയുന്നവരെ നിശബ്ദരാക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു ആയുധമാണ് നിങ്ങൾ നടത്തിയത് വർഗീയ പരാമർശം. നിങ്ങളൊരു മതത്തെയാണ് അവഹേളിച്ചത്, നിങ്ങളൊരു സമുദായത്തെ ഒന്നാകെയാണ് അവഹേളിച്ചിരിക്കുന്നത്, കുറ്റപ്പെടുത്തിയിരിക്കുന്നത്, ആക്ഷേപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കേരളത്തിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ സത്യം പറയുന്ന ആരെയും നിശബ്ദരാക്കാൻ കഴിയും. മതത്തിന്റെ പേരിലാണല്ലോ കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂരകൃത്യം കൈവെട്ട് സംഭവമൊക്കെ ഇവിടെ അരങ്ങേറി. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഇതൊരു സമുദായത്തെ ഒന്നാകെ ആക്ഷേപിക്കലാണ് എന്ന് പറയുന്നതിൽ യാതൊരു വാസ്തവുമില്ല. കാരണം ഒരിക്കലും നമുക്ക് ആ പ്രസംഗം ഇപ്പോഴും നമുക്ക് ലഭ്യമാണ്. ഷെക്കീന ചാനൽ തന്നെ അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്, പല മാധ്യമങ്ങളും അതിന്റെ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തതാണ്. അതിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോഴും കാണാം, ഒരിക്കലും ഇസ്ലാം സമുദായത്തെ, മുസ്ലിം മതവിഭാഗത്തെ കലറങ്ങാട്ട് പിതാവ് അടച്ചാക്ഷേപിച്ചിട്ടില്ല. ജിഹാദികളെന്നും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെന്നും വ്യക്തമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ കൃത്യമായി. അതൊരു വളരെ പെട്ടെന്ന് പറഞ്ഞ ഓർമ്മയിൽ നിന്ന് എടുത്തു പറഞ്ഞ പ്രസംഗവുമല്ല, എഴുതി ഒരുങ്ങി തയ്യാറായി വന്ന് പറഞ്ഞ പ്രസംഗം തന്നെ. കൃത്യമായി ചൂണ്ടിക്കാണിക്കാനുള്ള തെളിവുകളും ധാരാളമായിട്ട് ലഭ്യമാണ്. അന്താരാഷ്ട്ര തലത്തിൽ മുതൽ ഇന്ന് പ്രാദേശികമായി ലഭ്യമാകുന്ന വാർത്തകൾ വരെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന വളരെ കൃത്യമായി ആരാണ് എന്താണ് ഈ പറയുന്ന ജിഹാദിന് പുറകിൽ, തീവ്രവാദ പ്രവർത്തനത്തിന് പിറകിൽ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചതിനെ അതൊരു സമുദായത്തിൻ്റെത് മുഴുവനാക്കി ഏറ്റെടുക്കുന്നതിലൂടെ തീർച്ചയായും അവർ ചെയ്യുന്നത് ഇത്തരത്തിൽ സത്യം പറയുന്നവരെ നിശബ്ദരാക്കാനുള്ള ഒരു ശ്രമമാണ്. പക്ഷെ നമുക്ക് ഇവിടെ ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെ ഇത് സമുദായത്തെ മുഴുവൻ തീവ്രവാദികളെയും അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രഗ് പെഡ്ലിംഗ് നടത്തുന്ന ആളുകളെയും അത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരെയും ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം എന്തിനാണ് ഒരു സമുദായം മുഴുവനായും ഏറ്റെടുക്കുന്നത്? യഥാർത്ഥത്തിൽ ആരാണ് ഇത് സമുദായത്തിനെ മുഴുവനും ആക്കി തീർക്കുക, അല്ലെങ്കിൽ ഉത്തരവാദിത്വം മുഴുവൻ സമുദായത്തിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നത്? അത് പാലാപിതാവല്ല, ക്രൈസ്തവ സമുദായം ഒന്നുമല്ല, അത് ഇസ്ലാമിക മതവിശ്വാസികൾ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളും തന്നെയാണ്. അത് ഞങ്ങളെക്കുറിച്ചാണ് ഞങ്ങള് എന്ന രീതിയിൽ പറഞ്ഞ് അതിനെ വഴിതിരിച്ചു കൊണ്ടുപോകും.
ഓക്കെ, വ്യക്തമാണ്. അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ വെറും ഒരു ഓർമ്മയിൽ നിന്ന് എടുത്ത് പിതാവ് പറഞ്ഞ വാക്കുകളല്ല ഈ മത തീവ്രവാദം കേരളത്തിൽ ശക്തമാകുന്നു എന്നത് ക്രൈസ്തവ സഭയുടെ മാത്രം അഭിപ്രായമല്ല. മുൻ പോലീസ് മേധാവികൾ ചൂണ്ടിക്കാണിക്കുന്നു, ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ തീവ്രവാദ പ്രവർത്തനത്തിൽ തീവ്രവാദികളുടെ സാന്നിധ്യം കേരളത്തിലുണ്ടെന്ന് പറയുന്നു, കേന്ദ്ര ഏജൻസികൾ പറയുന്നു. പക്ഷേ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നവരെ എന്തുകൊണ്ടാണ് ഇവർ ഭീഷണിപ്പെടുത്തുന്നത്, ഫാദർ നോബൽ തോമസ്? തീർച്ചയായും കേരളത്തിൽ നമ്മൾ പറഞ്ഞു വന്നത് തന്നെ, കേരളത്തിൽ ഇത്തരത്തിൽ സത്യം പറയുന്നവരെ നിശബ്ദരാക്കാനുള്ള വഴികളിൽ പലതുണ്ട്. ഈ പറയുന്ന രീതിയിൽ വർഗീയത ആരോപിക്കുക, സംഘിപ്പട്ടം ചാർത്തിക്കൊടുക്കുക, എന്നാൽ ഒന്നും നിശബ്ദമാകാത്തവർ, സത്യം പറയുന്നതിൽ നിന്ന് പിൻവാങ്ങാത്തവരെ പിന്നീട് ഒതുക്കാൻ, നിലയ്ക്ക് നിർത്താനുള്ള വഴി എന്ന് പറയുന്നത് ആയുധം കാട്ടിയും രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ചുമൊക്കെയുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങളാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലേക്കൊക്കെ നോക്കുക, ചില കാര്യങ്ങൾ വസ്തുതകളിൽ അധിഷ്ഠിതമായ സത്യങ്ങൾ നമ്മൾ പറയുമ്പോൾ പോലും അതിന് താഴെ വരുന്നത് മുഴുവൻ അസഭ്യ വർഷമാണ്, മുഴുവൻ അശ്ലീലമാണ്, തെറിവിളികളാണ്, മോശമായ പദപ്രയോഗങ്ങളാണ്. ഒരിക്കൽ പോലും ആശയത്തെ ആശയപരമായി എതിരിടുക എന്ന് പറയുന്ന ഒരു ശൈലി ഈ കൂട്ടർക്കില്ല. ഇത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത് തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുക? ഇന്നലെ പാലാ പിതാവ് സംസാരിച്ചത് എവിടെ വെച്ചിട്ടാണ്? പാലാ പിതാവ് മാതാവിന്റെ എട്ടു നോമ്പിന്റെ തിരുനാളിനോടനുബന്ധമായിട്ട്, മാതാവിന്റെ ജനന തിരുനാളിനോടനുബന്ധമായി നടത്തിയ വിശുദ്ധ കുർബാനയിൽ നടത്തിയ പ്രസംഗം, അതിന്റെ അകത്ത് അൾത്താരയിൽ അൾത്താരയ്ക്ക് പിന്നിൽ നിന്ന് എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗം മൈക്കിന് മുമ്പിൽ നിന്ന് എത്രയോ സാവകാശത്തോടും വ്യക്തതയോടും കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ആശയ വ്യക്തതയോടെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യത്തെ, വസ്തുതാപരമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യത്തെ എന്തിനാണ് ഇത്രമാത്രം ആക്രമണോത്സുകതയോടുകൂടി ഇവർ എതിരിടുന്നത്? നമുക്ക് ഇന്നലെ പോലും ചാനലുകളിൽ വന്നവർ ചൂണ്ടിക്കാണിച്ചത് ക്രൈസ്തവ വിശ്വാസത്തിന്റെയൊക്കെ, ക്രൈസ്തവ വിശ്വാസത്തിലേക്ക്, ട്രിനിറ്റേറിയൻ പരിശുദ്ധ തൃത്വത്തിലേക്ക്, പരിശുദ്ധ കന്യകാമറിയത്തിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന രീതിയിലേക്ക് ചർച്ചകൾ പോവുകയാണ് എന്ന് പറഞ്ഞാൽ, കാര്യകാരണ ബന്ധത്തോടു കൂടി ഒരു വിഷയത്തെ ചർച്ച ചെയ്യാനുള്ള ഒരു ശേഷി പോലും ഈ സമുദായത്തിനില്ല എന്ന് വരുമ്പോൾ, നമ്മളിത് ഇത്തരത്തിലുള്ള അപകടങ്ങളെ, പ്രതിസന്ധികളെ ചൂണ്ടിക്കാട്ടുന്നതിന് അർത്ഥമുണ്ടോ, അതിൽ കാര്യമുണ്ടോ എന്ന് പോലും ഒരുപക്ഷെ നമുക്ക് സംശയിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഭീഷണിയുടെ ഭാഷ എന്ന് പറയുന്നത്, അക്രമത്തിന്റെ വഴി എന്ന് പറയുന്നത് ചരിത്രപരമായി ഇത്തരത്തിൽ ഇത്തരത്തിൽ മതം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ഒക്കെ ഒരു ശൈലിയാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വളരെ കരുതലോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ മുമ്പോട്ടും വരും നാളുകളിലും അഡ്രസ്സ് ചെയ്യുകയും അഭിസംബോധന ചെയ്യുകയും അവതരിപ്പിക്കുകയും ചെയ്യുകയും വേണം. ഓക്കെ, വ്യക്തമാണ്. ഫാദർ നോബൽ തോമസ്, ഈ പിതാവിന്റെ നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട പരാമർശമാണല്ലോ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന പദം മാർ ജോസഫ് കലരങ്ങാട്ടിന്റെ അല്ലെങ്കിൽ പിതാവിൻ്റെതായിട്ടുള്ള ഒരു പുതിയ ഭാഷ്യമാണോ ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന ഈ പദം? നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന വാക്ക് ഒരുപക്ഷെ കേരളം ഇത്രയും വ്യാപകമായ തോതിൽ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കാം. ചലച്ചിത്രങ്ങളിലൊക്കെ നമ്മളിങ്ങനെ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെ, കൊള്ള സംഘങ്ങളെ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന വാക്ക് ഇതിനൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു രണ്ട് ദശകങ്ങളായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മയക്കുമരുന്നുമായി അമേരിക്കയിലെത്തി പിടിയിലാക്കപ്പെട്ട ഒരു ഭീകര പ്രവർത്തകനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന്. തീർച്ചയായും നമുക്കറിയാം ഇസ്ലാമിക വിശ്വാസികൾക്ക്, മുസ്ലിം മതവിശ്വാസികൾക്ക് ലഹരി എന്ന് പറയുന്നത് ഹറാമാണ്, അവർക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ ഹറാമായ ലഹരി വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലാണ്, മുസ്ലിങ്ങൾ കൂടുതലായി അധിവസിക്കുന്ന രാജ്യങ്ങളിലാണ്, അല്ലെങ്കിൽ തീവ്ര മുസ്ലിമുകൾ, തീവ്രവാദികളായ മുസ്ലിമുകൾ ഭരിക്കുന്ന നാടുകളിലാണ്. അഫ്ഗാനിസ്ഥാൻ ഒപ്പിയം കൃഷി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നാടാണ്. അഫ്ഗാൻ തീവ്രവാദികൾക്ക് 2.5 മില്യൺ ഡോളറാണ് എനിക്ക് തോന്നുന്നത് ഒരു വർഷം അവരുടെ ആദായമായിട്ട് ഇതിൽ നിന്ന്, ഈ ഒപ്പിയം ബിസിനസ്സിൽ നിന്ന് അവർക്ക് ലഭ്യമാകുന്നത്. അപ്പൊ ഈ സ്വാഭാവികമായ ഒരു ചോദ്യം വരും, ലഹരിയും ലഹരി വസ്തുക്കളും ഹറാമായിരിക്കുന്ന ഇസ്ലാമിക, അതും തീവ്ര മതവിശ്വാസികളായ ഈ ഭീകരർ എങ്ങനെയാണ് ഇത് കൃഷി ചെയ്യുക, എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ അറസ്റ്റിലായ അമേരിക്കയിൽ ഇത്തരത്തിൽ ഒപ്പിയവുമായി അറസ്റ്റിലായ ഒരു ഭീകര പ്രവർത്തകന്റെ മറുപടിയാണ്, അദ്ദേഹത്തിന്റെ ഉത്തരത്തിൽ നിന്നാണ് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ആശയം, ഇങ്ങനെ ഒരു ജിഹാദ് ഇവിടെ നടക്കുന്നുണ്ട്. അതായത് മയക്കുമരുന്ന് കൊടുക്കുന്നു, ആ മയക്കുമരുന്ന് നൽകി ഇതര മതസ്ഥരായ അമുസ്ലിമുകളായ കാഫിറുകളുടെ അവരുടെ ബോധവും അവരുടെ മാനസിക സ്ഥിരതയും അവരുടെ സാമ്പത്തികവും അപഹരിച്ചുകൊണ്ട് അവരെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയ. ഇത് നമ്മളാരും ആരോപിച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മളാരും ഇങ്ങനെ ഭാവനയിൽ നിന്ന് മെനഞ്ഞെടുക്കുന്ന ഒരു കഥയൊന്നുമല്ല.
ഇത്തരത്തിൽ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന തീവ്രവാദികൾ തന്നെ അവരുടെ തന്നെ വാക്കുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ആശയങ്ങളാണ്. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഈ നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തെളിവുകൾ, പുസ്തകങ്ങൾ പോലും ഈ നർക്കോട്ടിക് ജിഹാദിനെ സംബന്ധിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്, ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഡാറ്റ വെച്ചുകൊണ്ടുള്ള അനാലിസിസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ നർക്കോട്ടിക് ജിഹാദ്, ഇത്തരത്തിൽ നടക്കുന്ന മതം മാറ്റവും മതപ്രചരണവും എല്ലാം ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയും. അപ്പോഴാണ് ഇങ്ങനെയൊരു യാഥാർത്ഥ്യം പുറമെ നിലനിൽക്കുമ്പോൾ കേരളത്തിൽ ഇന്ന് ഈ സമീപ നാളുകളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇത് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. പല സ്ഥലങ്ങളിൽ വെച്ച് മലയാളികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. കേരളത്തിൽ തന്നെ പലയിടങ്ങളിൽ കഞ്ചാവും ഹാഷിഷും അതുപോലുള്ള നിരവധി ലഹരി മരുന്നുകളുമായി യുവാക്കൾ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഹോട്ടലുകളിൽ, നിശാ പാർട്ടികളിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇതിൽ ഭൂരിപക്ഷവും ഒരു പ്രത്യേക സമുദായക്കാരാണ്. ഇത് നമ്മൾ ആരും ആരോപിക്കുന്നതല്ലോ, അത് ആ പ്രത്യേക സമുദായക്കാരാണ് എന്നുള്ളത് വാർത്തകളിൽ നിന്ന് വ്യക്തമാണല്ലോ. ഈ വാർത്തകളെടുത്ത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലെ ആളുകളെ ഒന്ന് തെരഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ. അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ യാഥാർത്ഥ്യമായിട്ട് ഈ ഡ്രഗ് പെഡ്ലിംഗ് നിലനിൽക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്ന്, ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങനെ അമുസ്ലിമുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി മയക്കുമരുന്ന് വ്യവസായം തഴയ്ക്കുന്നു. കേരളത്തിലും ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു. തീർച്ചയായും നമുക്കിത് പറയാനുള്ള സാധ്യതയുണ്ട്, പറയാനുള്ള അവകാശമുണ്ട്. കാരണം നമ്മൾ ഇത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന, അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകുന്നേരത്തെ വാർത്തയിലേക്ക് വരിക, കോഴിക്കോട് വെച്ച് ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ചു കൊണ്ടുവന്ന് 4 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തിരിക്കുകയാണ്. ആ പെൺകുട്ടി ഗുരുതരാവസ്ഥയിലാണ്, ആശുപത്രിയിലാണ്. 2 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവൾക്ക് മയക്കുമരുന്ന് നൽകിയതിനു ശേഷമാണ് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. കൊല്ലം സ്വദേശിനിയായ പെൺകുട്ടിയെ കോഴിക്കോട് വരെ എത്തിച്ച് ഇവിടെ വെച്ച് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 2 മുസ്ലിം സമുദായ അംഗങ്ങളാണ്. ഇത് ഈ ഒരു യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് നമുക്ക് മറച്ചു വെക്കാൻ പറ്റുക? ഇത് കണ്ടില്ലെന്ന് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ എല്ലാം കണ്ടില്ലെന്ന് വെച്ച് എങ്ങനെ നിശബ്ദമായിരിക്കാൻ സാധിക്കും? ഇതാണ് പ്രസക്തമായ ചോദ്യം എനിക്ക് തോന്നുന്നത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ നാർക്കോ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ തൻ്റെ രൂപതയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുണ്ട് മാർ ജോസഫ് കളരങ്ങാട്ടിന്. പക്ഷേ ഈ ഇന്നലെയും ഇന്നൊക്കെയായിട്ട് പിതാവിനെതിരെ ഉയരുന്ന ഒരു ആക്ഷേപം ഈ ഡേറ്റയുടെ അഭാവത്തിലാണ്, അല്ലെങ്കിൽ ഡേറ്റകളുടെ ഒരു അടിസ്ഥാന രഹിതയിൽ നിന്നുകൊണ്ടാണ് പിതാവ് സംസാരിച്ചത് എന്നൊക്കെയാണ്. ഈ ഒരു ആക്ഷേപത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഫാദർ നോബിൾ തോമസ്? ഒരുപക്ഷെ പിതാവിന്റെ സംസാരം കേൾക്കുമ്പോൾ അതൊരു പള്ളിപ്രസംഗമാണ്. പള്ളിപ്രസംഗങ്ങളുടെ ശൈലി എന്താണ്? പള്ളിപ്രസംഗങ്ങളിൽ അക്കാഡമിക് പേപ്പർ പ്രസന്റേഷൻസ് അല്ല. അവിടെ നമ്മളാരും വലിയ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ടുവന്ന് അവതരിപ്പിക്കാറില്ല. യാഥാർത്ഥ്യങ്ങളെ, അത് കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ മുതിർന്ന ആളുകൾ വരെ ഇരിക്കുന്ന ഒരു സമൂഹത്തോട് സംസാരിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഭാഷ വളരെ ലളിതമായി. പക്ഷെ അങ്ങനെ ലളിതമായ ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുമ്പോഴും അതിന് പിന്നിൽ കാരണങ്ങളില്ല, അതിന് പിന്നിൽ സംഭവങ്ങളില്ല, അതിന് പിന്നിൽ ഡോക്യുമെന്റ്സ് ഇല്ല, ഡാറ്റ ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം നമ്മൾ ഇന്നലെ ഈ വിഷയം വിവാദമായതിനെ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രം പരിശോധിച്ചാൽ എന്റെയൊക്കെ വാട്സപ്പ്, സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയാത്തത്ര രീതിയിൽ ഇത്തരത്തിൽ നർക്കോട്ടിക് ജിഹാദിന്റെ അതിനെ സംബന്ധിക്കുന്ന പഠനങ്ങളും അതിനെ സംബന്ധിക്കുന്ന അനാലിസിസുകളും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള വീഡിയോകളും ഇന്റർവ്യൂകളും ഡോക്യുമെന്ററികളും പുസ്തകങ്ങളും പഠന പ്രബന്ധങ്ങളും എന്ന് വേണ്ട, കേരളത്തിൽ ഈ അടുത്ത കാലത്ത് രേഖപ്പെടുത്തപ്പെട്ട എല്ലാ വാർത്തകളും, അറസ്റ്റുകളും, കുറ്റകൃത്യങ്ങളും അടക്കം ഒരു തെളിവുകളുടെ, ഒരുപക്ഷെ നമ്മൾ തെളിവുകൾ എന്നുള്ള നിലയിൽ സംസാരിച്ചാൽ തെളിവുകളുടെ ഒരു വലിയ നീണ്ട നിര തന്നെയുണ്ട്. ഇതെല്ലാം എടുത്തു പറയാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ 1 മണിക്കൂറിലധികം പറയേണ്ടി വരും, നമുക്കറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു വിശ്വാസ സമൂഹത്തോട് ഒരു മെത്രാൻ സംസാരിക്കുമ്പോൾ മെത്രാൻ ഇതെല്ലാം സത്യമാണെന്ന് തെളിയിക്കേണ്ട തെളിവുകൾ വിശ്വാസ സമൂഹത്തിന്റെ മുൻപിൽ കൊടുക്കേണ്ടതില്ല. പക്ഷേ അദ്ദേഹം തന്റെ അനുഭവത്തിന്റെയും പഠനത്തിന്റെയും അറിവുകളുടെയും തനിക്ക് ലഭിക്കുന്ന ബോധ്യങ്ങളുടെയും വെളിച്ചത്തിലാണ് തന്റെ വിശ്വാസ സമൂഹത്തോട് സംവദിക്കുന്നത്. അത്തരത്തിൽ സംബന്ധിച്ച ഒരു വീഡിയോ അവിടെ നിന്ന് ആ സോഷ്യൽ മീഡിയയിൽ നിന്ന്, ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്ത് പൊതുസമൂഹത്തിൽ ചർച്ചയാക്കി കഴിയുമ്പോൾ തീർച്ചയായും പൊതുസമൂഹത്തോട് സംവദിക്കുമ്പോൾ അവിടെ വിവിധ തരത്തിലുള്ള മനുഷ്യരുണ്ട്. അവരോട് സംവദിക്കുമ്പോൾ നമുക്ക് ഡാറ്റ വേണം, ഡാറ്റയ്ക്ക് നമുക്ക് ഒരു കുറവുമില്ല. വാർത്തകൾക്കും ഇത്തരത്തിൽ പ്രത്യേകിച്ച് നർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട് ഒരു അന്താരാഷ്ട്ര യാഥാർത്ഥ്യമാണ്, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും
ഡാറ്റയ്ക്കും യാതൊരു കുറവുമില്ല, ധാരാളമായിട്ട് അവ ലഭ്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫാദർ നോബൽ തോമസ്, ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ ലഹരി കടത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ക്രൈസ്തവ സമൂഹത്തെ മാത്രമല്ല കേരള സമൂഹത്തെ ആകമാനം ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, കേന്ദ്ര ഏജൻസികൾ നിരവധി മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി പത്രമാധ്യമ വാർത്തകൾ നമുക്ക് മുമ്പിലുണ്ട്. ഇതിനോടെല്ലാം മുഖം തിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ണടയ്ക്കുന്നത് കേരള സമൂഹത്തിന് ഭൂഷണമാണോ ഫാദർ നോബൽ തോമസ്? നമ്മളൊരു പക്ഷെ രാഷ്ട്രീയപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാര് അഭിയന്ത പിതാവിന്റെ ഈ നിലപാടിനെതിരെ, പ്രസ്താവനയ്ക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയുണ്ടായി. മെത്രാൻ അങ്ങനെ അനവസരത്തിൽ അല്ലെങ്കിൽ അനുചിതമായി സംസാരിക്കരുത് എന്നുള്ള രീതിയിലല്ല. അങ്ങനെ രാഷ്ട്രീയപരമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ചില നിലപാടുകൾ എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ പൊതുജനത്തെ, പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഗൗരവതരമായ അപകടങ്ങളെ കുറിച്ചുള്ള സൂചനകൾ, മുന്നറിയിപ്പുകൾ ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പൊതുസമൂഹം, അത് യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട, അപകടങ്ങളെ കുറിച്ച് സൂചനകൾ നൽകി മുമ്പോട്ട് കൊണ്ടുപോകേണ്ട രാഷ്ട്രീയ സാംസ്കാരിക നേതൃത്വം, മാധ്യമങ്ങൾ, ഇവരെല്ലാം സംഘടിതമായ ഒരു നിശബ്ദതയിലാണ്, ഒരു തരം നിസ്സംഗതയിലാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോ പാലാമെത്രാനോട് മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ എനിക്കൊരു പക്ഷെ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിലപാട് വളരെ പ്രശംസനീയമായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞു, പാലാപിതാവ് ഒന്നും പഠിക്കാതെ പറയുന്ന ആളല്ല, എങ്കിലും പ്രതികരണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ അല്പം കൂടെ ശ്രദ്ധിക്കണം, സാമുദായിക വിദ്വേഷം, വേർതിരിവുകൾ, വിഭാഗീയതകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പറയേണ്ട വാക്കുകൾ തന്നെയാണ്. അതേസമയം ഒരു സമുദായത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര കാലം ഇത്തരത്തിൽ നിശബ്ദത പാലിക്കാൻ കഴിയും? സാമുദായിക നേതൃത്വത്തിന് നിശബ്ദത പാലിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. നോക്കൂ, നമ്മളുടെ കുട്ടികൾ നിഷ്കളങ്കരായ, സാധാരണക്കാരായ, നിഷ്കളങ്കരായ നമ്മുടെ കുട്ടികൾ ഈ അപകടങ്ങളെ കുറിച്ച് മുന്നറിവുകളില്ലാതെ ചെന്ന് പെട്ടുപോവുകയാണ്. ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള അപകട സാഹചര്യങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. തീർച്ചയായും ഇടവകകളിൽ, സ്ഥാപനങ്ങളിൽ, പ്രാദേശികമായി പല വിഷയങ്ങളിലും ഇടപെടുന്നവരെന്ന നിലയിൽ വൈദികരായ ഞങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായ ബോധ്യങ്ങളുണ്ട്. പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട്, ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട് പ്രണയത്തിന്റെയും ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ലഹരി സംഘങ്ങളുടെയും ഒക്കെ പ്രവർത്തനങ്ങളും അവരിവരെ ട്രാപ്പ് ചെയ്യുന്ന വഴികളും, ഈ രീതിയിൽ അവരെ ദുരുപയോഗിക്കുകയും നിഷ്കളങ്കരായവരെ ദുരുപയോഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ശൈലി, ഇത് പൊതുസമൂഹത്തിൽ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളുടെ പ്രാദേശിക തലങ്ങളിൽ, ഗ്രാമങ്ങളിൽ പോലും വേരോട്ടമുള്ള ചില പ്രസ്ഥാനങ്ങളാണിവ. ഇവയെ തിരിച്ചറിയാൻ തീർച്ചയായും പൊതുസമൂഹം തന്നെ മുമ്പോട്ട് വരണം. ഇത്തരത്തിൽ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച്, മാധ്യമങ്ങൾ സാമ്പത്തിക നേട്ടം വെച്ചൊക്കെ പാലിക്കുന്ന നിശബ്ദത, അതുകൊണ്ട് ഇവിടെ യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന് കരുതുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും മൂഢസ്വർഗത്തിലാണ്. യഥാർത്ഥത്തിൽ കണ്ണു തുറന്ന് നോക്കുക, നമുക്ക് ചുറ്റും സംഭവിക്കുന്ന, നമ്മളുടെ ആളുകൾക്ക് സംഭവിക്കുന്ന, കുട്ടികൾക്കും യുവജനങ്ങൾക്കും സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. പല സ്ഥലങ്ങളിൽ അരങ്ങേറുന്ന സംഭവങ്ങളെ ചേർത്ത് വായിക്കാൻ നമ്മൾ ശ്രമിക്കുക, അവക്കിടയിലെ പൊതുവായിട്ടുള്ള കണ്ണികളെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സംഘടിതമായി നമ്മളുടെ സമൂഹത്തിൽ വലവിരിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ദുഷ്കൃത്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും, ഇത്തരത്തിലുള്ള കുടില കൃത്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. നമുക്ക് നമ്മുടെ കുട്ടികളെ അപ്പോൾ നേർവഴിക്ക് നയിക്കാനും കഴിയും. അതുകൊണ്ട് തീർച്ചയായും പൊതുസമൂഹം വളരെ ഗൗരവത്തോടുകൂടി, പൊതുസമൂഹം വളരെ കരുതലോടും ഗൗരവത്തോടും കൂടെ ശ്രദ്ധിക്കേണ്ട, ശ്രദ്ധ പുലർത്തേണ്ട വിഷയങ്ങളാണ്. ഓക്കെ, അവസാനമായി ഫാദർ നോബൽ തോമസ്, ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച്, ആ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് വിളിച്ചു പറയുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ക്രൈസ്തവരുടെ പ്രതികരണം എന്തായിരിക്കണം ഫാദർ നോബൽ തോമസ്? തീർച്ചയായും ക്രൈസ്തവരുടെ പ്രതികരണം, നമ്മൾ ഇന്ന് ശക്തി പ്രകടനങ്ങളിലേക്ക് ഒരിക്കലും പോകാറില്ല. നോക്കൂ, നമ്മൾ എന്തെങ്കിലും ഒരു പക്ഷേ ക്രൈസ്തവ ജനതയെ, ക്രൈസ്തവ സമുദായത്തിന്റെ വിശ്വാസത്തെയോ ആചാരങ്ങളെയോ അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിന്റെ തന്നെ അവകാശങ്ങളെ നിഷേധിക്കുന്ന തരത്തിലോ ഉള്ളതൊക്കെയായ സമീപനങ്ങൾ വരുമ്പോൾ ക്രൈസ്തവ സമുദായം എപ്പോഴും പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സമാധാനപൂർവകമായ പ്രതികരണങ്ങളാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ അതിന്റെ കാര്യകാരണങ്ങളെയാണ് അവതരിപ്പിക്കുക. അങ്ങനെ ഒരു ശൈലി ക്രൈസ്തവരെ സംബന്ധിച്ചുണ്ട്. കാരണം ക്രിസ്ത്യാനിക്ക്, ക്രിസ്തുവിന്റെ പിൻഗാമികളായ, ക്രിസ്തുവിന്റെ അനുയായികളായ ക്രൈസ്തവർക്ക് സ്വീകരിക്കാവുന്ന പ്രതികരണ ശൈലികൾക്ക്
ഒരു ക്രിസ്തീയതയുടെ അംശം ഉണ്ടാകണം, ഒരു ചൊവ ഉണ്ടാകണം. പക്ഷെ അതൊരിക്കലും സത്യം പറയുന്നതിൽ നിന്ന് നമ്മെ തടസ്സപ്പെടുത്താൻ പാടില്ല, നിലപാടുകൾ എടുക്കുന്നതിൽ നിന്ന് നമ്മെ പിന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് വളരെ ശക്തിയുക്തം നോക്ക്, മിശിഹ പോലും ക്രൂശിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ്. അപ്പസ്തോലന്മാർ എല്ലാവരും, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ എല്ലാ അപ്പസ്തോലന്മാരും പീഡനങ്ങളേറ്റ് മരിച്ചതിന്റെ കാരണം അവരുടെ വിശ്വാസത്തിലും നിലപാടുകളിലും അവർ ഉറച്ചു നിന്നതുകൊണ്ടാണ്. പിന്നീട് ധീര രക്തസാക്ഷിത്വം ഭരിച്ച സകല മനുഷ്യരും, ക്രൈസ്തവ വിശ്വാസികൾ എല്ലാവരും നിലപാടുകളിൽ ഉറച്ചു നിന്നതുകൊണ്ട്, അതുകൊണ്ട് ഉറച്ച നിലപാടുകൾ ഉണ്ടാകുക, യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള ബോധ്യങ്ങൾ ഉണ്ടാകുക, അത് ഉറക്കെ വിളിച്ചു പറയാനും, സത്യം ഇതാണ്, ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്ന മിശിഹായുടെ അനുയായി എന്ന നിലയിൽ സത്യം പറയാനുള്ള ആർജവത്വം കാണിക്കലാണ് ഓരോ ക്രിസ്ത്യാനിയിലും നിന്ന് ഇന്ന് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഇത്തരത്തിലുള്ള ഒരു ദൗത്യ നിർവഹണത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഇന്ന് ക്രിസ്ത്യാനിക്കുണ്ട്. കാരണം ആരെയും ഭയപ്പെടാതെ സത്യം പറയാൻ ക്രിസ്ത്യാനിക്ക് കഴിയും എന്ന് പൊതുജനത്തിന് വിശ്വാസമാണ്. ആ വിശ്വാസം തീർച്ചയായും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. സത്യം പറയാൻ ധൈര്യപൂർവ്വം മുമ്പോട്ട് വരിക. എത്ര വലിയ ഭീഷണികൾ ഉണ്ടായാലും, എത്ര വലിയ തെരുവ് പ്രകടനങ്ങൾ ഉണ്ടായാലും, ശാരീരികമായ ആക്രമണങ്ങൾ ഉണ്ടായാൽ പോലും സത്യം പറയുന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഉറപ്പാക്കുക. അത് സോഷ്യൽ മീഡിയയിലൂടെ ആയാലും പൊതുസ്ഥലത്തായാലും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴായാലും ആ നിലപാടുകളിൽ ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്ന ക്രിസ്തുവിന്റെ ഒരു ചൈതന്യം ക്രിസ്ത്യാനിക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയണം. എനിക്ക് തോന്നുന്നു അതാണ് ഒരു ക്രൈസ്തവനിൽ നിന്ന്, ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് ഇന്ന് പൊതുവിൽ പൊതുസമൂഹവും പ്രതീക്ഷിക്കുന്നത്. പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലരങ്ങാട്ടിനെതിരെ ഉയർന്ന പ്രതിഷേധ പ്രകടനങ്ങൾക്ക് പിന്നിലെ കാരണങ്ങളെപ്പറ്റി ഈ പ്രോഗ്രാം വിശദമായി ചർച്ച ചെയ്തു. തൻ്റെ അജഗണങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതിൻ്റെ പേരിൽ പാലാ രൂപതാധ്യക്ഷനെ വളഞ്ഞിട്ടാക്രമിക്കുവാൻ ക്രൈസ്തവ സമൂഹം ആരെയും അനുവദിക്കില്ല എന്ന വ്യക്തമായ സന്ദേശവും ഈ പ്രോഗ്രാം നൽകുന്നു. അവസാനമായി ഈ പ്രോഗ്രാമിൻ്റെ തലവാചകം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഭയപ്പെടുന്ന കാലം കഴിഞ്ഞു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഫാദർ നോബിൾ തോമസ് പാറയ്ക്കൽ, നന്ദി.